നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കണക്കിന് അച്ഛൻ ഇപ്പൊ അവിടെ അടുത്തില്ലായിരുന്നെങ്കിൽ ലേഖം ഒറ്റപ്പെട്ടു പോയേനെയല്ലേ. ഇപ്പോ ഒരാളെല്ലാം മനസ്സിലാക്കി കൂടേണ്ടെന്നുള്ള ധൈര്യം ലേഖമ്മയ്ക്കുണ്ടല്ലോ. കേട്ടോ, അവള് പറയുന്ന കേട്ടോ, ഞാൻ പറയുന്ന ശരിയാണെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവളാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന? നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ആരോടായി ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ ആരോട് സംസാരിച്ചാലും നിങ്ങൾക്ക് എന്താ? നീ അയാളോടും ലേഖയോടും അല്ലേ സംസാരിച്ചത്? ഇവൾ അവരോട് തന്നെയാ സംസാരിച്ചത്. ഇവളാ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നേ. എന്താടി എന്താടി നിന്റെ ഉദ്ദേശം? കിട്ടിയ അവസരം ഉപയോഗിച്ച് നീ എന്നോടുള്ള പക വീട്ടുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ നീ? എന്റെ ജീവിതം നിനക്ക് തകർന്നു കാണണോ അല്ലേ? അതിനാണ് നീ അവർക്കൊപ്പം ചേർന്നതല്ലേ? നിന്നെ നിന്നെ ഞാൻ പുറത്തെ വിടില്ല. എന്റെ ഉള്ളിലൊരു കുഞ്ഞുള്ളതാ, അത് ഓർമ്മ വേണം. നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അവളും അവളൊരു കുഞ്ഞും. നിന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലൂടി. നിനക്ക് എന്റെ ജീവിതം നശിപ്പിക്കണം അല്ലടി? എന്റെ ജീവിതം നശിപ്പിക്കണം നിനക്ക്? നിന്നെ നിന്നെ ഞാൻ ഇനി ജീവനോടെ വെച്ചേക്കില്ലടി. ഇന്ന് നിങ്ങൾ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചാ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. നീ എന്ത് ചെയ്യും? നിന്നെ കൊന്നാ പിന്നെ നിന്റെ ശല്യം തീരുമല്ലോ. ഇനി നീ ജീവിക്കണ്ടടി. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.